അസ്സാമലൈക്കും വർഹമത്തുള്ള അലഹമ്മില്ല വസ്ലാത്തു വസ്സലാം വാലാ റസൂലില്ലാബി അജ്മീൻ അമ്മാബദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രശ്നങ്ങൾ മേൽക്കുമേൽ വന്നുകൊണ്ടിരുന്നാൽ എന്തു ചെയ്യും കടലിലെ തിരമാലകളെ പോലെയാവും ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾ അയാളുടെ മകനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു അയാളുടെ വാഹനം വഴിക്ക് വെച്ച് കേടായി ബസ്സുകൾ അധികമില്ലാത്ത റൂട്ടാണ് ആശുപത്രി വരെ മകനെയും എടുത്ത് നടക്കുക ദുഷ്കരം സാരമില്ല എന്ന് കരുതി നടക്കാൻ തുടങ്ങിയപ്പോഴേക്ക് മഴ പെയ്തു കയറി നിൽക്കാനാണെങ്കിൽ കെട്ടിടങ്ങളൊന്നും കാണാനുമില്ല ഇങ്ങനെയൊക്കെ നമ്മൾ കുടുങ്ങി പോകാറുണ്ട് കടം വീട്ടുന്നതിന് വേണ്ടി പലരിൽ നിന്നും കടമായി സ്വരൂപിച്ച സംഖ്യ പോക്കറ്റടിക്കപ്പെടുന്ന അവസ്ഥയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ നിങ്ങൾ പണം കൊടുക്കാനുള്ള ആള് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ കടമാവട്ടെ ഇരട്ടിയാവുകയും ചെയ്തു മറ്റു ബാധ്യതകളും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ആ സമയത്താണ് നിങ്ങൾക്കുണ്ടായിരുന്ന ഏക വരുമാന മാർഗമായ നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾ പിരിച്ചുവിടപ്പെടുന്നത് മറ്റാരോ ചെയ്ത കൃത്രിമം നിങ്ങളുടെ പേരിൽ ചാർത്തപ്പെടുകയായിരുന്നു ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ മനസാന്നിധ്യം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് ചിലരെങ്കിലും കടും കൈകളിൽ അഭയം തേടിപ്പോ ഒരു കഴുതയുടെ കഥ പറയാം ആ കഥയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിക്കാതിരിക്കുകയില്ല കഴുതയെ ഒരാൾ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴുതക്ക് വയസ്സായി തുടങ്ങിയതോടെ അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ യജമാനൻ ആഗ്രഹിച്ചു ദൂരെ ഒരിടത്തുള്ള തൻ്റെ തോട്ടത്തിലെ ഉപയോഗശൂന്യമായ കിണറിനെക്കുറിച്ച് അയാൾക്ക് ഓർമ്മ വന്നത് അപ്പോഴാണ് കഴുതയെ ആ കിണറ്റിലിട്ട് മണ്ണിട്ട് മൂടാൻ യജമാനൻ തീരുമാനിച്ചു കഴുതയുമായി തോട്ടത്തിലെത്തിയ അയാൾ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ കഴുതയെ കിണറ്റിലിട്ട ശേഷം തൊഴിലാളികളെ കൊണ്ട് കൊട്ടകളിൽ മണ്ണ് എടുപ്പിച്ച് കിണറ്റിലേക്ക് ചുരിഞ്ഞുകൊണ്ടേയിരുന്നു മണ്ണ് തൻ്റെ ദേഹത്തു വീഴാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന കഴുത തൂർന്നു വരുന്ന കിണറിനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരുന്നു വരുന്ന മൺകൂനയിൽ കയറി നിന്ന് കഴുതയും മുകളിലേക്ക് സഞ്ചരിച്ചു കിണറ്റിൽ അകപ്പെട്ടു പോയ തന്നെ പുറത്തെത്തിക്കാൻ കരുണാമയനായ തൻ്റെ യജമാനൻ ശ്രമിക്കുകയാണെന്നാണ് കഴുത വിചാരിച്ചത് അങ്ങനെ കിണർ തൂർന്നപ്പോൾ കഴുത പുറത്തു ചാടി തോട്ടത്തിലെ സമൃദ്ധമായ പച്ചപ്പിൽ സ്വതന്ത്രമായി മേഞ്ഞു പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നവരാണ് ജീവിത വിജയം നേടുന്നത് പ്രശ്നങ്ങളിൽ തളർന്നു പോകുന്നതിനു പകരം ശക്തി സംഭരിക്കാൻ നമുക്ക് സാധിക്കണം ചിലപ്പോൾ നാം ഏറെ ആഗ്രഹിച്ച സംഗതികൾ കിട്ടാതിരിക്കുന്നതാവും ഭാവിയിൽ നമുക്ക് ഗുണകരമായി തീരുക ഒരു ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് അപേക്ഷിച്ച ആൾക്ക് ഇംഗ്ലീഷ് ഭാഷ വശമില്ലാത്തതിന്റെ പേരിൽ ജോലി നിഷേധിക്കപ്പെട്ടു നിരാശനായി ഓഫീസിൽ നിന്നിറങ്ങിയ അയാൾ മത്സ്യ ചന്തയിൽ നിന്ന് മത്സ്യം വാങ്ങി ഫ്ലാറ്റുകളിൽ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്വന്തമായി ഒരു വലിയ മത്സ്യ മാർക്കറ്റ് ആരംഭിക്കാൻ അയാൾക്ക് സാധിച്ചു നിരവധി അനുഭവങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെയൊക്കെ ഉണ്ട് തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നാലും മുങ്ങിപ്പോവാതെ തല ഉയർത്തി നിൽക്കാനും സർവവും നഷ്ടപ്പെട്ടാലും എല്ലാം ആദ്യം മുതലേ ആരംഭിക്കുവാനുമുള്ള മനഃശക്തിയാണ് നാം ആർജിക്കേണ്ടത് അങ്ങനെയുള്ളവർക്കാണ് ലോകം അതിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് അതിനാൽ പ്രയാസങ്ങളിൽ നാം പതരാതിരിക്കുക ഇന്ന മഴൽ യു ഓരോ പ്രയാസത്തിൻ്റെ കൂടെയും എളുപ്പമുണ്ട് എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ സുവാർത്ത നാം വായിക്കുക ഉൾക്കൊള്ളുക നിരാശപ്പെടാതിരിക്കുക എന്നും വിശുദ്ധ ഖുർആാൻ പല സന്ദർഭങ്ങളിലായി ഓർമ്മിപ്പിക്കുന്ന ഒരാശയമാണ് നമ്മെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സമാധാന ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി